ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് കൈമാറിയ സന്ദേശം പുറത്തുവിട്ടിരിക്കുകയാണ് ഭാര്യയും മുൻ IRS ഉദ്യോഗസ്ഥയുമായ സുനിത കെജ്രിവാൾ. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരണമെന്നും BJP പ്രവർത്തകരെ പോലും വെറുക്കരുതെന്നും കെജ്രിവാൾ തന്റെ സന്ദേശത്തിൽ പറയുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് AAP നിരന്തരം ആരോപിക്കുന്ന BJPയോട് പോലും വെറുപ്പ് കാട്ടരുതെന്ന കെജ്രിവാളിന്റെ നിലപാടാണ് ശ്രദ്ധേയമാവുന്നത്. സന്ദേശം ഇങ്ങനെയാണ്: സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുക. BJPയിൽ നിന്നുള്ളവരെ പോലും വെറുക്കരുത്. അവരെല്ലാം നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. ഇന്ത്യക്കകത്തും പുറത്തും രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന നിരവധി ശക്തികളുണ്ട്. നമ്മൾ ജാഗ്രത പാലിക്കണം. ഈ ശക്തികളെ തിരിച്ചറിയുകയും അവരെ പരാജയപ്പെടുത്തുകയും വേണം. ഡൽഹിയിലെ സ്ത്രീകൾ കരുതുന്നുണ്ടാകും കെജ്രിവാൾ ജയിലിലാണെന്ന്. അവർക്ക് 1000 രൂപ ലഭിക്കുമോ എന്ന് സംശയിക്കുന്നുണ്ടാകും. ഞാൻ അവരുടെ സഹോദരനെയും മകനെയും വിശ്വസിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. അവനെ ദീർഘകാലം അടയ്ക്കാൻ കഴിയുന്ന ഒരു ജയിലുമില്ല. ഞാൻ ഉടൻ പുറത്തു വന്ന് എന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കി. കെജ്രിവാൾ കൈമാറിയ സന്ദേശം അദ്ദേഹത്തിന്റെ ഭാര്യ മാധ്യമങ്ങൾക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിച്ചു. ഡൽഹി മദ്യനയ അഴിമതിയിൽ പ്രധാന സൂത്രധാരനാണ് കെജ്രിവാൾ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രമുഖ ഗ്രൂപ്പിനും മറ്റു പ്രതികൾക്കും ഇടയിലെ പ്രധാന ഇടനിലക്കാരനായിരുന്നു കെജ്രിവാൾ എന്നും ED പറയുന്നു. വിവാദമായതിനെ തുടർന്ന് റദ്ദാക്കിയ മദ്യനയം ചില്ലറ വ്യാപാരികൾക്ക് ഏകദേശം 185% മൊത്ത കച്ചവടക്കാർക്ക് 12% ഉയർന്ന ലാഭം നൽകിയെന്നാണ് ED പറയുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് തടയാൻ ഹൈക്കോടതി വിസമ്മതിച്ചതിനെ തുടർന്നാണ് കെജ്രിവാളിനെതിരെ ED കടുത്ത നടപടിയുമായി രംഗത്ത് വന്നത്. കെജ്രിവാളിന്റെ വസതിയിൽ ED റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രതിപക്ഷ സഖ്യത്തിലെ മുൻനിര നേതാവ് കൂടിയായ കെജ്രിവാളിനെ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്യുന്നത്. ഇത് ഇന്ത്യാ മുന്നണിക്ക് വലിയ കോട്ടമുണ്ടാക്കുമെന്നാണ് BJP വിലയിരുത്തുന്നത്. എന്നാൽ കെജ്രിവാളിന്റെ അറസ്റ്റിലൂടെ കേന്ദ്ര സർക്കാരിനെതിരായ ജനരോഷം ആളിക്കത്തിക്കാനുള്ള ശ്രമത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ. തലസ്ഥാനമാകെ വലിയ ജാഗ്രതയിലാണ്. AAP പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. കേന്ദ്രസേന ആം ആദ്മി പാർട്ടി ആസ്ഥാനം വളഞ്ഞിരിക്കുകയാണ്. അതേസമയം സമീപകാലത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ്. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് തുടർക്കഥയാകുന്നു. ആഴ്ചകൾക്ക് മുൻപാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലായത്. ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും. കെജ്രിവാളിന്റെ അറസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് നേട്ടമാകുക എന്ന് കണ്ടുതന്നെ അറിയണം. സഹതാപ തരംഗത്തിൽ ഡൽഹിയിലെ 7 സീറ്റിലും AAP കോൺഗ്രസ് സഖ്യം വിജയിക്കുമോ എന്നും അറിയേണ്ടതുണ്ട്. 2019 7ഉം BJPയാണ് പിടിച്ചത്. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലും പ്രമുഖരെ അറസ്റ്റ് ചെയ്യുന്നതിൽ BJP കാണിക്കുന്ന ധൈര്യമാണ് ദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്.